പ്ലസി സാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ആട് ജീവിതം എന്നത്. ഈ ചിത്രത്തെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ വിഷ്വൽസ് ആണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് നടത്തിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒരു പർട്ടിക്കുലർ സീനിൽ നമ്മൾ അമ്മാതിരി ഞെട്ടി തുടക്കത്തിൽ, അതായത് ബോഡിവേറ്റ് കൂട്ടിയും കുറച്ചും ഒരു രക്ഷയില്ലാതെ അത്രത്തോളം ഡെഡിക്കേറ്റ് ആയിട്ടാണ് ഈ ഒരു ചിത്രത്തിലെ ഈച്ച് ആൻഡ് എവ്രി ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി പൃഥ്വിരാജ് സാർ വളരെ 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 വലിയൊരു മേക്ക് ഓവർ ആണ്. നമ്മൾ ഒരുപാട് ഹോളിവുഡ് ആക്ടേഴ്സും ബോളിവുഡ് ആക്ടേഴ്സൊക്കെ ട്രാൻസ്ഫോർമേഷൻ നടന്നു കാണുന്നത്, പിന്നെ ഹോളിവുഡിലൊക്കെ പറഞ്ഞാൽ അത് സി ജി ആണെന്നൊക്കെ പറയും. ബട്ട് ദിസ് ഈസ് നമുക്കറിയാം എന്താണെന്ന്, ദിസ് ഈസ് എ ക്ലാസ് ആൻഡ് മാസ്. അമ്മാതിരി ഒരു പടമാണിത് ആട് ജീവിതം. ഈ ഒരു പടം കാണുന്നത്, ആ ഒരു നോവൽ വായിക്കുന്നത് ഒരുപോലാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഞാൻ ഈ നോവൽ വായിച്ചില്ല, ബട്ട് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തന്നെ ആ നോവൽ വായിക്കുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണ് ആ നോവൽ പറയുന്നത്, അത് തന്നെയാണ് ഈ പടത്തിൽ നിന്നാണ് എല്ലാവരും പറയുന്നത്. ബിക്കോസ് ദിസ് ഈസ് എ മാസ്റ്റർ പീസ്. അടുത്ത 100 crore, നെക്സ്റ്റ് ഓസ്കാർ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ചിത്രത്തിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്, ബിക്കോസ് ഇറ്റ് ഡിസേർവ് ഇറ്റ്. അമ്മാതിരി 3 മണിക്കൂർ, നിയർലി ഈ പടത്തിന്റെ 3 മണിക്കൂറാണ്. ബട്ട് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമുക്ക് ഒരിക്കലും ലാഗടിക്കില്ല, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വർക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട്. 8 വർഷത്തോളം പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഹിസ് ഡെഡിക്കേഷൻ ലെവൽ ഈസ് അറ്റ് ദ മോസ്റ്റ്. അമ്മാതിരി ഒരു ലെവൽ, വാട്ടർ ട്രാൻസ്ഫോർമേഷൻ. ഒരു പർട്ടിക്കുലർ സീനിൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സീനാണ് ഈ ചിത്രത്തിലുള്ളത്. അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ സിനിമ കാണുന്നവർ എങ്ങനെയെങ്കിലും ഇവരൊന്ന് രക്ഷപ്പെടട്ടെ എന്നൊരു തോന്നലാണ് ഈ സിനിമ കാണുന്നവരിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സീൻ വാസ് എൻഗേജ്. എല്ലാ നിമിഷം ഇങ്ങനെ ത്രില്ലടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. ബട്ട് പടത്തിൽ ഓവറായിട്ടുള്ള ഹ്യൂമേഴ്സ് ഒന്നും ഇല്ല, അത് നല്ലത് തന്നെയാണ്. ആ ഒരു നോവലിൻ്റെ ആ ഒരു ഒരു സ്ലോ പേസിൽ അങ്ങനെ അങ്ങ് പോവും. ബിക്കോസ് എ ക്ലാസിക് മൂവി. അമ്മാതിരി ഒരുപാട് അവാർഡ്സ് വാരിക്കൂട്ടും ഈ ഒരു സിനിമ എന്നുള്ളതിൽ നോ ഡൗട്ട്. ബിക്കോസ് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട്, ഇതൊരു മോളിവുഡ് മൂവി എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കുക, ഇതൊരു പാനിൻ്റെ ലെവലിലേക്ക് ഈ പടം പോയിരിക്കും. ഇതൊരു വലിയ സക്സസ് ആയിരിക്കും ഈ പടം. ബിക്കോസ് ഈ പടം കണ്ടിറങ്ങിയ ഓരോരുത്തരും ഈ സിനിമയെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ബിക്കോസ് വണ്ടർഫുൾ മൂവി. എനിക്ക് ഞാൻ ഒരു ഇതുപോലത്തെ ഒരു ഒരുപാട് ഇറക്ക് ശേഷം ഒരുപാട് ഞാൻ നിറ ഇതുപോലെ കിട്ടിയ ഒരു പടം വന്നിട്ട്. ബിക്കോസ് ഒരു നോവലിൻ്റെ അതൊരു അഡാപ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബട്ട് എല്ലാം നികത്തി ഒരു സീൻസിൽ പോലും നമുക്കങ്ങനെ കുറ്റം പറയാനായിട്ട് എടുത്തു പറയാൻ ഒരു സീൻ പോലും ഇല്ലാത്തൊരു ചിത്രമാണ്. കണ്ട് കഴിയുന്നവരുടെ കണ്ണ് നിറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വണ്ടർഫുൾ വിഷ്വൽ പ്ലസ് ഇമോഷണൽ ട്രീറ്റാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഒരു ബാസും ആ ഒരു ഡെസേർട്ടിലൂടെ ആ സീനിലൊക്കെ, ആ ഒരു ഡെസേർട്ടിലെ കാറ്റടിക്കുന്ന സീനൊക്കെ നമുക്ക് ഒരിക്കലും അത് നമുക്കൊരു ഫോണിൽ കണ്ടാൽ കിട്ടുന്നൊരു ഫീൽ അല്ല, അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഡോൾബി ഒക്കെ ആണെങ്കിൽ ആ ചുറ്റും ആ ഒരു മണലടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലിയറായിട്ട് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഫീൽ, നമ്മൾ ആ ഒരു ഡെസേർട്ടിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. ഒരു എന്താ പറയുക, ഒട്ടകത്തിൻ്റെ കണ്ണിൽ നോക്കുന്ന ഒരു സീനൊക്കെയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് ഈ ഒരു ചിത്രത്തിലുണ്ട്. എല്ലാവരും ഈ ചിത്രം മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി. അതായത് ഒ ടി ടിയിൽ വന്നിട്ട് കാണാൻ വിചാരിച്ചിരിക്കുകയെ ചെയ്യരുത്. ബിക്കോസ് ഇത് ഒരു ക്ലാസ് പടമാണ്. ഈ പടം നിങ്ങൾ തിയേറ്ററിലേ കാണാവും. അതാണ് ഈ പടത്തിന്റെ വിജയം. നമ്മുടെ മോളിവുഡിൽ നിന്ന് ഇത്രയും വലിയൊരു പടം വരും, നമ്മുടെ ഇൻഡസ്ട്രിയാണ് ഇവിടെ വലുതാവുന്നത്. സോ എന്തൊക്കെയാവട്ടെ, ദിസ് ആട് ജീവിതം മൂവി ഈസ് എ വണ്ടർഫുൾ ആൻഡ് ക്ലാസിക് മൂവി. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടത്തിലെ വിഷ്വൽസ്, ആക്ടേഴ്സിൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ എന്ന് കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. അമ്മാതിരി ട്രാൻസ്ഫോർമേഷനാണ് നടത്തിയിരിക്കുന്നത്. അവരുടെ ട്രാൻസ്ഫോർമേഷൻ സീനകത്ത് തിയേറ്റർ ഫുൾ കൈയടിയായിരുന്നു. അതുപോലെ ഒരുപാട് സീൻസ് ഉണ്ട് തിയേറ്റർ ഫുൾ കൈയടിക്കുന്നത്. ആ സീൻ എടുത്ത് ഈ സീൻ എടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നത് അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു പർട്ടിക്കുലർ സീൻ, ഈ ഒരു പർട്ടിക്കുലർ സീൻ എന്ന് പറയുന്നത് ബിക്കോസ് ഈസ് എ കംപ്ലീറ്റ് സ്പോയിലർ ഫ്രീ റിവ്യൂ. അപ്പം നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവിച്ചത്? ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ല, പതുക്കെ പതുക്കെ തെല്ലൊക്കെ കുഴഞ്ഞ് കാണാം വിചാരിക്കുന്നതല്ലോ അവർ, ഒരുപാട് തെല്ലൊക്കെ കുഴഞ്ഞിട്ട് കാണാൻ പോകുന്നതായിരിക്കും വിചാരിക്കുന്നത്. ബട്ട് എത്രയും പെട്ടെന്ന് കാണും. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കുറേ ക്ലിപ്പൊക്കെ എടുത്ത് ഇങ്ങനെ പട്ടുകളുടെ സീനൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇങ്ങനെ ഇടും. സോ അതൊക്കെ ഒന്ന് കാണാതെ മാക്സിമം ഫ്രഷായി തന്നെ പോയി കാണാൻ ശ്രമിക്കും. ഞാൻ ഒരു റിവ്യൂവും കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ നല്ല പോയത്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത്രേ ഉള്ളൂ. നോ ആൻഡ് അതർ അപ്പീൽ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതാകുമ്പോൾ ഒരു സ്പോയിലറും ഇല്ല, ഒന്നുമില്ല. ഇന്റർവെൽ സമയത്ത് ഞാൻ റിവ്യൂ എടുത്തു നോക്കി ആൾക്കാരുടെ, എല്ലാവരും തിയേറ്റർ റെസ്പോൺസ് സൂപ്പർ സൂപ്പർ ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ ആണ് ഉള്ളത്. അത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ സിനിമയുടെ പേര് എഴുതി വണ്ടർഫുൾ മൂവി. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായം വീടെടുത്ത് താഴെ കമന്റ് ചെയ്യുക. ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ പടത്തിൽ ലെവൽ, ഇതൊരു പാനിന്റെ ലെവലിലേക്ക് നിരങ്ങി പോകേണ്ട ഒരു പടമാണ്. ഇതുപോലെ എയർമാൻ്റെ മ്യൂസിക് എല്ലാം ഈ പടത്തിലെ എപ്പിക്സ് എന്ന് വേണമെങ്കിലും പറയാം. അമ്മാതി ഇത് നമ്മുടെ മോളിവുഡിൽ നിന്ന് ഇത്തരം ഒരു പടം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ വരുന്ന ഒരു സംഭവമാണ്. ഈ പടം നിങ്ങൾ എങ്ങനെയുള്ള താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.